പൊതുശ്മശാനമില്ലാത്തതിനാൽ ഉറ്റവരുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് സംസ്കരിക്കേണ്ട ഗതികേടിലാണ് മലപ്പുറം ചേലമ്പ്രയിലെ പട്ടികജാതി കോളനി നിവാസികൾ. പൂർവികരെ സംസ്കരിച്ചിരുന്ന ശ്മശാനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം വർഷങ്ങളായി നിയമ നടപടികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ച തേവങ്ങാട് കുറായി പട്ടികജാതി കോളനിയിലെ സുബ്രഹ്മണ്യന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് കാണുക. 3 സെന്റ് സ്ഥലത്ത് വീടിന്റെ ചുമരിനോട് ചേർന്നാണ് ഈ മൃതദേഹം ദഹിപ്പിക്കുന്നത്. ഇതൊരു വീട്ടുകാരുടെ മാത്രം ദുരവസ്ഥയല്ല, കോളനിയിലെ 50 ഓളം കുടുംബങ്ങൾക്കും മറ്റു മാർഗമില്ല. വീട് നിൽക്കുന്നതടക്കം 3-4 സെന്റ് സ്ഥലം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. നേരത്തെ ഇവർക്ക് കോളനിക്ക് സമീപത്ത് പൊതുശ്മശാനമുണ്ടായിരുന്നു. റോഡരികിലെ ഭൂമിക്ക് വില കൂടിയതോടെ ആരൊക്കെയോ അതിന് രേഖകൾ ഉണ്ടാക്കി. പിന്നാലെ കേസും കോടതിയും സ്റ്റേയുമായി. ഇപ്പോൾ ഇവിടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിയുന്നില്ല. മറ്റു സ്ഥലം കണ്ടെത്തി നൽകാൻ പഞ്ചായത്തും ശ്രമിക്കുന്നില്ല. 10 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വേറെ സ്ഥലം വാങ്ങിത്തരാമെന്നും ഇത് ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ, ഞങ്ങളെ പൂർവിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കാൻ വന്നിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇന്നേ വരെ കാര്യം നടന്നിട്ടില്ല. എന്നാൽ പ്രാദേശികമായ എതിർപ്പുണ്ടാവുന്നത് കൊണ്ടാണ് ശ്മശാനത്തിന് സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം. പട്ടികജാതി വിഭാഗത്തിന് ഫണ്ട് തടസ്സമല്ലെന്നും സെക്രട്ടറി അറിയിച്ചു. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.